കോവിഡിൻ്റെ വ്യാപനം അതിതീവ്രമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കോവിഡ് വാക്സിനെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോവിഡ് വാക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് നിലവിൽ രണ്ട് വാക്സിനുകളാണ് ലഭ്യമായിട്ടുള്ളത്, കോവാക്സിനും കോവിഷീൽഡും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റഷ്യ നിർമ്മിതമായ സ്പുട്നിക് ബി എന്നൊരു വാക്സിൻ കൂടി നമുക്ക് ലഭ്യമാവാൻ പോവുകയാണ്. ഈ മൂന്ന് വാക്സിനുകളെക്കുറിച്ചും നമുക്ക് അല്പം വിശദമായി ഒന്ന് പരിശോധിക്കാം. ആദ്യം കോവിഷീൽഡ് എടുക്കാം. കോവിഷീൽഡ് എന്നത് ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ആസ്ട്രാസെനിക്ക എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒരു വെക്ടർ വാക്സിനാണ്. ഇന്ത്യയിൽ ഇത് നിർമ്മിക്കുന്നത് പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. യഥാർത്ഥത്തിൽ യു കെയിൽ ഈ വാക്സിൻ അറിയപ്പെടുന്നത് ചാഡോക്സ് വാക്സിൻ എന്നാണ്. ഇന്ത്യയിൽ ഇതിൻ്റെ പേര് കോവിഷീൽഡും. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു വെക്ടർ വാക്സിനാണ്. വെക്ടർ വാക്സിൻ എന്ന് പറയുന്നത് മനുഷ്യന് ഉപദ്രവം ചെയ്യാത്ത മറ്റേതെങ്കിലും വൈറസിനെ വെക്ടർ അഥവാ വാഹകനായി ഉപയോഗിച്ചുകൊണ്ട് കൊറോണ വൈറസിൻ്റെ സ്പൈക്ക് പ്രോട്ടീൻ ആ വൈറസിലേക്ക് ഇഞ്ചക്ട് ചെയ്താണ് ഈ വാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ വാക്സിൻ നിർമ്മാണ രംഗത്തെ ഒരു പുതിയ ചുവടുവെപ്പാണ്, പുതിയൊരു ടെക്നോളജിയാണ്. കോവിഷീൽഡ് വെക്ടർ വാക്സിനായി വെക്ടർ ഉപയോഗിച്ചിരിക്കുന്ന വൈറസ് ചിമ്പാൻസി കുരങ്ങുകളിൽ ജലദോഷമുണ്ടാക്കുന്ന ഒരു തരം അഡിനോ വൈറസിനെയാണ്. രണ്ട് ഡോസാണ് നമ്മൾ എടുക്കേണ്ടത് കോവിഷീൽഡ്. 6 മുതൽ 8 ആഴ്ചക്കാലം ഇടയളവിലായിട്ടാണ് ഈ രണ്ട് ഡോസ് എടുക്കേണ്ടത്. ഇനി നമുക്ക് കോവാക്സിൻ നോക്കാം. കോവാക്സിൻ എന്നത് ഇന്ത്യയുടെ സ്വന്തം വാക്സിനാണ്. ഇന്ത്യയിൽ ICMR പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയും സംയുക്തമായി തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ഒരു ഇനാക്ടിവേറ്റഡ് വാക്സിനാണ് കോവാക്സിൻ. ഇനാക്ടിവേറ്റഡ് വാക്സിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ നിർവീര്യമാക്കപ്പെട്ട കൊറോണ വൈറസിനെ തന്നെയാണ് ആ ഇഞ്ചക്ഷനകത്ത് ഉണ്ടാവുക. അതും രണ്ട് ഡോസാണ് എടുക്കേണ്ടത്. 4 മുതൽ 6 ആഴ്ചക്കാലം ഇടവേളകളിലായിട്ടാണ് ഈ രണ്ട് ഡോസും എടുക്കേണ്ടത്. ഈ രണ്ട് വാക്സിനുകളും അതിൻ്റെ എഫിക്കസി ഏകദേശം 80%. കോവാക്സിനെക്കുറിച്ച് ഈ അടുത്ത കാലം വരെ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ 3-ാമത്തെ ട്രയൽ നടത്താതെയാണ് വാക്സിൻ ഒരു എമർജൻസി ഉപയോഗത്തിന് വേണ്ടി ഡയറക്ടർ കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി കൊടുത്തത് എന്നതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ സ്വല്പം ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഫേസ് 3 ട്രയലിൻ്റെ റിപ്പോർട്ടും പുറത്തു വന്നു. വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു റിപ്പോർട്ടാണത്. കാര്യക്ഷമത ഏകദേശം 82% അവകാശപ്പെടുന്നു. അതുമാത്രവുമല്ല, ജനിതക വ്യതിയാനം സംഭവിച്ച മ്യൂട്ടേഷൻ സംഭവിച്ച വൈറസുകൾക്ക് പോലും കോവാക്സിൻ ഫലപ്രദമാണെന്നാണ് ആ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നത്. ഈ രണ്ട് വാക്സിനുകളും തന്നെ സുരക്ഷിതമാണ്. പൊതുവെ വലിയ പാർശ്വഫലങ്ങളൊന്നും ഇതുവരെ ഇത് എടുത്ത ആളുകൾക്കൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ആരോഗ്യ പ്രവർത്തകരൊക്കെ തന്നെ ഇതിനോടകം തന്നെ രണ്ട് വാക്സിനുകളും സ്വീകരിച്ചവരാണ്. ഗുരുതരമായ പാർശ്വഫലങ്ങൾ ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല. ചില ആളുകൾക്കൊക്കെ ചെറിയ പനി, മേൽകൈ വേദന, നമുക്ക് അവഗണിക്കാവുന്ന നിസ്സാര ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വാക്സിൻ ക്ഷാമം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. വാക്സിൻ ലഭ്യമാകുന്ന മുറയ്ക്ക് നിങ്ങൾ എത്രയും വേഗം വാക്സിൻ എടുത്ത് സുരക്ഷിതരാക്കേണ്ടതാണ്. 1 മെയ് മുതൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ ലഭ്യമായി തുടങ്ങും. ആകെ 4 വിഭാഗം ആളുകൾക്ക് മാത്രമാണ് വാക്സിൻ എടുക്കാൻ പാടില്ലാത്തത്. അതിലൊന്ന് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 2 ഗർഭിണികളായ സ്ത്രീകൾ, 3 മുലയൂട്ടുന്ന അമ്മമാർ, 4 മറ്റെന്തെങ്കിലും മരുന്നുകൾക്കോ ഇഞ്ചക്ഷനുകൾക്കോ അതല്ലെങ്കിൽ വാക്സിനുകൾക്കോ അതിനു മുമ്പ് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ. പാർശ്വഫലങ്ങൾ എന്ന് പറയുമ്പോൾ ചെറുതായി ഒന്ന് തടിച്ച് ചൊറിയുന്നതൊന്നും വാക്സിൻ എടുക്കാതിരിക്കാനുള്ള കാരണമല്ല, മറിച്ച് സിവിയർ അനാഫിലാക്സിസ് എന്ന് പറയുന്ന തരത്തിലുള്ള അലർജി അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വാക്സിൻ എടുക്കാതിരിക്കുന്നതാണ് അഭികാമ്യം. പിന്നെ ഇപ്പോൾ നിലവിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ആളുകളും മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ചികിത്സയിലുള്ള ആളുകളും അവരുടെ ഇപ്പോഴത്തെ അസുഖം ഭേദമായിട്ട് 1 മാസത്തിന് ശേഷം വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഈ വാക്സിനുകളെല്ലാം തന്നെ മുൻഗണനാ ക്രമത്തിലാണ് ലോകത്തിലെവിടെയും നൽകിക്കൊണ്ടിരുന്നത്. നമ്മുടെ രാജ്യത്തും അങ്ങനെ തന്നെയായിരുന്നു. ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് ലഭ്യമാവാൻ പോകുന്ന സ്പുട്നിക് വി എന്ന വാക്സിൻ, അതും ഞാൻ നേരത്തെ പറഞ്ഞ കോവിഷീൽഡിൻ്റെ ഗണത്തിൽപ്പെട്ട ഒരു വെക്ടർ വാക്സിനാണ്. അതിൻ്റെ പ്രത്യേകത, നമ്മൾ മറ്റ് വാക്സിനുകളൊക്കെ ഒരേ ഡോസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, എന്നാൽ ഇത് 2 വ്യത്യസ്ത സ്പൈക്ക് പ്രോട്ടീനുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വാക്സിനാണ്. 3 ആഴ്ച ഇടവേളകളിലായിട്ട് 2 വ്യത്യസ്ത വാക്സിനുകളാണ്
സ്പുട്നിക് വി സ്വീകരിക്കേണ്ടത്. ഏകദേശം 90% അതിൻ്റെ എഫിക്കസി പറയുന്നത്. ഇനി ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ, ഒരു പക്ഷേ അമേരിക്കയുടെ ഫൈസറിൻ്റെ വാക്സിനും ചൈനയുടെ സൈനോഫാം വാക്സിനും ഒക്കെ എടുത്തവരുണ്ടാവും. അതും രണ്ട് ഡോസ് തന്നെയാണ് എടുക്കേണ്ടത്. ഒരു ജോൺസണിൻ്റെ വാക്സിൻ മാത്രമാണ് സിംഗിൾ ഡോസ് ഇതുവരെ ലഭ്യമായിട്ടുള്ള വാക്സിൻ. അപ്പോൾ ഇതുവരെ സുരക്ഷിതമാണ് വാക്സിനുകൾ. മറ്റ് പാർശ്വഫലങ്ങളൊന്നും ഗുരുതരമായി ആർക്കും ഉണ്ടായിട്ടില്ല. എന്നാൽ വാക്സിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു വാക്സിൻ എടുത്ത് ഡെവലപ്പ് ചെയ്ത് വികസിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് കാര്യക്ഷമത ഉണ്ടാകുക എന്നതാണ് വളരെ പ്രധാനമായ ഒരു ചോദ്യം പലരും ഉയർത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രോഗത്തിനെതിരെ ഒരു വാക്സിൻ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒരു കാൻഡിഡേറ്റ് വാക്സിൻ ഉണ്ടാക്കണം, എന്നിട്ടത് മൃഗങ്ങളിൽ പരീക്ഷിക്കണം. അതിനുശേഷം മനുഷ്യരിൽ 3 ഘട്ടങ്ങളിലാണ് പരീക്ഷണം നടക്കുക. അപ്പോൾ ഈ പരീക്ഷണങ്ങളും കാൻഡിഡേറ്റ് വാക്സിൻ വികസിപ്പിക്കുന്നതുമൊക്കെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞരാണെങ്കിൽ അവർക്ക് വേണ്ട അനുമതിയും മറ്റു മാർഗനിർദ്ദേശങ്ങളും നൽകുന്നത് മറ്റൊരു ഉന്നതാധികാര സമിതിയിലുള്ള ഗവേഷകരാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സംവിധാനങ്ങളും പലപ്പോഴും സമാന്തരമായി പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് കാലതാമസം ഈ ഒരു ട്രയലുകൾക്കിടയിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ കൊറോണ മഹാമാരി കാലത്ത് ഈ രണ്ട് സംവിധാനങ്ങളും ഒത്തൊരുമയോടെ രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്ത് വിശ്രമമില്ലാതെ പരിശ്രമിച്ചത് കൊണ്ടാണ് എത്രയും വേഗം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് വളരെ ഫലപ്രദമായ വിവിധതരം വാക്സിനുകൾ ലഭ്യമായി തുടങ്ങിയത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, വാക്സിൻ എടുത്ത ആളുകൾക്കും അസുഖം വരുന്നില്ലേ, പിന്നെ എന്തിനാണ് എടുക്കുന്നത് എന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വാക്സിൻ നിർമ്മാതാവും എൻ്റെ വാക്സിൻ നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് 100% അസുഖം വരില്ല എന്ന് അവകാശപ്പെടുന്നില്ല. മറിച്ച് അസുഖം വന്നാൽ അത് ഗുരുതരാവസ്ഥയിലേക്ക് പോകില്ല എന്ന ഒരു ഗ്യാരണ്ടിയാണ് വാക്സിൻ നിർമ്മാതാക്കൾ നൽകുന്നത്. നമുക്കറിയാം, കൊറോണ വൈറസ് വന്നാൽ നമുക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് ഗുരുതരാവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് അപകടങ്ങളെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ അപകടങ്ങളിലേക്ക് പോകുന്ന ഗുരുതരാവസ്ഥകളെ തടയുക എന്നതാണ് വാക്സിൻ്റെ ലക്ഷ്യം. അതുതന്നെയാണ് വാക്സിൻ്റെ പ്രാധാന്യവും. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാ വാക്സിനുകളും രണ്ടാമത്തെ ഡോസ് എടുത്തു കഴിഞ്ഞ് 4 ആഴ്ച കഴിയുമ്പോഴാണ് ശരീരത്തിൽ അതിൻ്റെ ആൻറ്റിബോഡി ഉൽപ്പാദനം ശരിയായ അളവിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ വാക്സിൻ എടുത്തതുകൊണ്ട് മറ്റ് മുൻകരുതലുകളൊന്നും എടുക്കാതെ, മാസ്കോ സാനിറ്റൈസറോ ശാരീരിക അകലോ ഒന്നും പാലിക്കാതെ ആരും നടക്കാൻ പാടുള്ളതല്ല. ചുരുങ്ങിയത് സെക്കൻഡ് ഡോസിന് 4 ആഴ്ചക്കാലം നമ്മളിതെല്ലാം തന്നെ കൃത്യമായി തുടരേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പേടിക്കേണ്ടത് വാക്സിനെയല്ല, വൈറസിനെയാണ്. അപ്പോൾ വാക്സിൻ ക്ഷാമമുണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വാക്സിൻ ലഭ്യമായാൽ അത് ഏത് കമ്പനിയുടെ ഏത് ബ്രാൻഡാണെന്ന് നോക്കേണ്ട, ലഭ്യമാകുന്ന മുറയ്ക്ക് എത്രയും വേഗം അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് വാക്സിൻ എടുക്കാൻ എല്ലാവരും മുന്നോട്ട് വരിക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.